ഗുരുവായൂര് ആനക്കോട്ടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂര് ആനകളെ കാണാൻ വന്നതാണ്. ആനക്കോട്ടയിലെ വിശേഷങ്ങൾ കാണാം, കുറേ ആനകളെ കണ്ടു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ നേരെ ആനക്കോട്ടയിലേക്ക് കയറി. ഇതാണ് ആനക്കോട്ടയുടെ ഫ്രണ്ട് സൈഡ്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആദ്യം തന്നെ ഒരു മദപ്പാടിലുള്ള ആന നിൽക്കുന്നുണ്ട്. ആ ആനേനെയാണ് എല്ലാവരും ആദ്യം കാണുന്നതും ശ്രദ്ധിക്കുന്നതും. വേറെ ഒന്നല്ല, ആന പട്ടക്ക് അതിൻ്റെ തീറ്റൊക്കെ എടുത്തിട്ട് ആനയുടെ മേത്തേക്ക് ഇട്ട് നിൽക്കുന്നുണ്ട്. നല്ല ചൂടായ കാരണം ആയിരിക്കണം. ആന ഇപ്പം മദപ്പാടിലാണ്, അതുകൊണ്ട് തന്നെ ഒരു ഗേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന മദപ്പാടിലാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന ഒരു അമ്പലമാണ്, ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ പണ്ട് കാലത്ത് ഞാൻ പണിക്ക് വന്നിട്ടുണ്ട്. പണി എന്ന് പറയുമ്പോൾ എനിക്ക് പെയിൻറ് പണിയായിരുന്നു. അമ്പലത്തിന് ചുറ്റും പെയിൻറ് അടിക്കുന്ന പണിക്ക് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഒരു ആനക്കൂടിൻ്റെ ഉള്ളിൽ ഒരു ആംബുലൻസ് കിടക്കുന്നതാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇതാണ് അവിടുത്തെ ഒരു കാര്യാലയം, അതായത് ഓഫീസ്. ആനക്കോട്ടയിലെ വെറ്റിനറി ഡോക്ടർമാരും എല്ലാ ആൾക്കാരും ഉള്ളത് അവിടെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആനയ്ക്ക് അളവ് തൂക്കുന്ന ഒരു മെഷീനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതേങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ആനകളുടെ അടുത്തേക്കാണ് പോകുന്നത്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന വഴിയൊക്കെ നല്ല രീതിയിൽ കട്ട വിരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ചെറിയൊരു കോൺക്രീറ്റ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അവിടെ ഒരു ആനക്കൂടൊക്കെ ഉണ്ട്, രണ്ട് ആനയ്ക്ക് ഒരേ സമയം കയറി നിൽക്കാവുന്ന കൂടാണ്. പക്ഷേ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ആനകളൊന്നുമില്ല. ഈ ആനക്കൂടിൻ്റെ മുകളിൽ ഷീറ്റാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരിക്കും മിക്കവാറും ഈ സമയത്ത്. ആനകളെല്ലാം നല്ല രീതിയിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ ഇവിടെ പ്രവേശനം തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് മുമ്പേ തന്നെ എല്ലാ ആനകളെയും കുളിപ്പിച്ച് അവരുടെ ആ ഒരു തറയൊക്കെ വൃത്തിയാക്കിയിട്ട് അവർക്ക് തീറ്റ കൊടുത്ത് സെറ്റപ്പ് ആക്കും പാപ്പന്മാർ. പിന്നെ ജനങ്ങൾ വന്നു തുടങ്ങിയ പിന്നെ ആനകളെ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഈ ഒരു ആനക്കോട്ട ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ശാന്ത സ്വഭാവരായിട്ടുള്ള ആനകളാണ്. പ്രശ്നക്കാരായ ആനകളേനൊക്കെ അവർ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ദാമോദർ ദാസ് എന്നു പേരുള്ള ആനയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ വളരെ വലിയൊരു കുളം കൂടിയുണ്ട്. കുളം ഇതിപ്പോൾ അവർ ഉണ്ടാക്കിയതാണ്, ഇപ്പോഴല്ല കുറേ നാളായിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു ഷവർ, ആനയ്ക്ക് കുളിക്കാനുള്ള ഷവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനകളെ നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാവരും പരിചരിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നക്കാരായ ആനകളില്ല, അവരതിനൊക്കെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില സന്ദർശകർ ഇതി അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നക്കാരായ ആനകളുണ്ടെങ്കിൽ അവർ നേരെ മണ്ണൊക്കെ എടുത്തിട്ട് ആൾക്കാരുടെ മേത്തേക്ക് എറിയും. അതേപോലെ തന്നെ വേസ്റ്റ് വന്ന പട്ട അതൊക്കെ എടുത്തിട്ട് എറിയും. അങ്ങനെ കുറേ ഇപ്പോൾ കുറേ ആനകളതിനൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി. അത് നല്ലൊരു കാര്യമാണ്. ഒരു എന്താ പറയുക, സന്ദർശകർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോൾ മുഴുവൻ ചുറ്റി കറങ്ങാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഏതൊരു ആനനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ കണ്ടു ഒരു 3 കൂട് പുതിയതായിട്ട് അടുപ്പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒരു കൂട് ഇങ്ങേ അറ്റത്ത് ഒരു കൂട്ടിലെ ഒരു ആന ഉണ്ടായിരുന്നു. ആന ചെരിഞ്ഞോ എന്നറിയില്ല, കുറേ നാൾ വയ്യാണ്ട് കിടന്നിറന്ന ആനയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ ഏകദേശം കുറേ കാലം മുമ്പാണ് കേട്ടോ. വരുമ്പോൾ ആന അവിടെ കൂട്ടിൽ വയ്യാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ കണ്ട, വടി കഷ്ണങ്ങളൊക്കെ തടികളൊക്കെ വെച്ച് ആന വീഴാതിരിക്കാൻ വേണ്ടി തടികളൊക്കെ വെച്ച് അതിന് മീതെ ബെഡ് വരെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനത്താവളത്തിലെ വെറ്റിനറി ഡോക്ടർമാരും അവിടുത്തെ കെയർ ടേക്കർമാരും അവരെല്ലാവരും ആനകളെന്നെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ വേറൊരു ആന മദപ്പാടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ആനയും ആനയുടെ മണ്ടയിൽ തീറ്റ, അതായത് പനംപട്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചൂടുകാരനായിരിക്കും പനംപട്ടൊക്കെ എടുത്തിട്ട് മേത്തേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ആനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. തൊട്ടപ്പുറത്ത് മരങ്ങളൊന്നുമില്ല, എങ്കിലും തണലത്ത് തന്നെയാണ് ആന നിൽക്കുന്നത്. എന്നാലും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോൾ ആനകൾക്കും ആനകളുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എവിടെ വേറൊരു ആന നിന്നിട്ട് നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഈ ആനയുടെ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ രംഗൻ ചേട്ടൻ്റെ ടിക്ടോക്കിലെ വീഡിയോ പോലെ ഇതിനും കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വെച്ചിട്ട് ആൾക്കാർ ടിക്ടോക്ക് ചെയ്യും. നോക്കിക്കോ, അത്യാവശ്യം ജനങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയ കാരണം ആനക്കോട്ട വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് പോയി ഉള്ള ഒരുവിധ എല്ലാ ആളുകളും ആനക്കോട്ടയും കൂടിയും കണ്ടിട്ടാണ് മടങ്ങാറുള്ളത്. ആനകളെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്രയും ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്ന് വരുമ്പോൾ വേറൊരു അമ്പലം കൂടി നമ്മൾ കാണാൻ പറ്റും. അവിടെ ശിവൻ്റെ അമ്പലമാണെന്നാണ് പറയുന്നത്. ആ അമ്പലത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല.
ഇവിടെ വേറൊരു ആനയുടെ നിൽക്കുന്ന സ്ഥലം തറി എന്നൊക്കെയാണ് പറയുന്നത്. ആ തറ വൃത്തിയാക്കുന്നുണ്ട്. വേറൊന്നല്ല, ആനേനെ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. കെട്ടിയൊന്നും നിർത്തിയിട്ടില്ല, ജസ്റ്റ് മാറ്റി നിർത്തി. പെണ്ണാനയാണ്. പിന്നെ ഈ പാപ്പന്മാര് ഇവിടെ നിലം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഏകദേശം ഈ പുന്നത്തൂർ കോട്ടയതൊക്കെ പൂഴിമണലാണ് നിലം ഉള്ളത്, അല്ലാതെ സാധാരണ മണ്ണല്ല. ചാവക്കാട് കടപ്പുറ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പാപ്പന്മാർ ചെയ്യുന്ന നല്ല കാര്യമാണ്. കാരണം വെയിലാകുമ്പോഴേക്കും ആ നിലക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് നല്ല സുഖമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും. ഇത് വേറൊരു പറമ്പിലേക്കുള്ള ഒരു വഴിയാണ്. പ്രശ്നക്കാരായിട്ടുള്ള ആനകളെനെ ഇതിൻ്റെ അപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇവിടെ ശിവൻ്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പച്ച ടാർപ്പായൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒഴിഞ്ഞൊരു കൂട് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ആന നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തും കൂട് കാണുന്നുണ്ട്, അതിലും ആനയുണ്ട്. ഇവിടെ മിക്കവാറും കുറേ കൂടുകൾ ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരു കാലത്ത് ആനകൾക്ക് കൂടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. വളരെ ചുരുക്കം ആനകൾക്ക് മാത്രം കൂടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ആനകളേനെയും അവർ മരത്തിൻ്റെ ചുവട്ടിലാണ് കെട്ടിടാറ്. നല്ല പരിചയ സമ്പന്നരായ പാപ്പന്മാർ തന്നെ പറയാറുള്ളത് ഈ ഷീറ്റിൻ്റെ അടിയിൽ ആനേനെ നിർത്തുമ്പോൾ ആനയ്ക്ക് അസുഖം വരികയും ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വായുവിനെ എന്താ ചൂട് കൂടുതലാണ്, അത് ആനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പരാതികളൊക്കെ ഉണ്ട്. പക്ഷേ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം മരത്തിൻ്റെ ഇലയിൽ നിന്ന് വരുന്ന ഓക്സിജനൊക്കെ അവർക്ക് ശ്വസിക്കാമല്ലോ മരത്തിൻ്റെ അടിയിൽ നിൽക്കണേ. അപ്പോൾ പ്രത്യേക ഒരു കുളിർമ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കും. അല്ലെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാപ്പന്മാർ അതിനെ പറയണം. അതുകൊണ്ട് തന്നെയാണ് കുറേ ആനകളെന്നെ ഷീറ്റിൻ്റെ മറ്റേ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഒരു 60-65 ആന ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വരുമ്പോൾ 65 ആനനെ എണ്ണിയിട്ടുള്ള ഒരു ഓർമ്മ ചെറുതായിട്ട് എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ 39 ആന കണ്ടുള്ളൂ. ഇതിവിടെ ഒരു പെണ്ണാനയാണ് നിൽക്കുന്നത്, കുറച്ച് പ്രായം അധികമായിട്ടുള്ള ആനയാണ്. അപ്പോൾ ആ ആനയുടെ കൂട് തന്നെ ശ്രദ്ധിച്ചാൽ ആനയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡും ഇങ്ങനെ ചിരിച്ചിട്ട് പണിത് വെച്ചിരിക്കുന്നത്. ഞാനത് ആ പാപ്പാനോട് ചോദിച്ചപ്പോഴാണ് പാപ്പൻ പറഞ്ഞു തന്നെ കേട്ടോ. അതേപോലെ ആ കറുത്ത് ആ ഭാഗങ്ങളൊക്കെ റബ്ബറാണ്, മറ്റേ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ആണ്. പക്ഷേ ആനയുടെ പുറം പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിൽ പണിത് വെച്ചിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് അവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആനയ്ക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ. ഇത് മദപ്പാടിലുള്ള വേറൊരു ആനയാണ്. മദപ്പാട് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആനനെ അഴിച്ചിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. അഴിച്ചിട്ടും കുളിപ്പിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആനനെ അലങ്കോലമായിട്ടാണ് കാണുന്നത്. ഇവിടെയുള്ള ചില ആനകളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും കേട്ടോ. അതെന്താ, അവരുടെ കുസൃതി തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ ഇഷ്ടമാവും. ഇപ്പം ഈ നിൽക്കുന്ന ആന എന്ന് പറയുമ്പോൾ ഇന്ദ്രസെൻ ആന ആണ്. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും അധികം ഫാൻസുള്ള, ഇപ്പോൾ ഫാൻസുള്ള ആനകളിലൊന്നാണ് ഗുരുവായൂർ ഇന്ദ്രസെൻ ആന. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏക്കത്തോയ്ക്ക് പോകുന്നത്, പുറം എഴുന്നള്ളിപ്പിന് പോകുന്ന ആന ഇന്ദ്രസേന ആനയാണ്. ഇപ്പോൾ വൈക്കത്ത് ഏഴരപ്പൊന്നാന മഹോത്സവത്തിന് തിടം പേറ്റിയത് ഈ ആനയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടാണ്. അതേപോലെ തന്നെ കുറേ പൂരങ്ങൾക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. പുറം എഴുന്നള്ളിപ്പുകൾക്ക് കുറേ പോയിട്ടുള്ളൊരു ആന കൂടിയാണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ വലിയ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള കൊമ്പനാന നിൽക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 100,000 അടുത്ത് വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ വലിയ വിഷ്ണുവിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറം എഴുന്നള്ളിപ്പിലേക്ക് പോകുന്നതും ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ഇന്ദ്രസെനാന എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു റോക്കി ബായ് എന്ന് പറഞ്ഞിട്ടൊരു ആനയുണ്ട്, ആനേനെ മറക്കരുത്. അതായത് ഗുരുവായൂർ രാജശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. നല്ല ഉയരമുള്ള ആനയാണ്, ഒറ്റക്കൊമ്പൻ ആനയാണ്. ഞാനിവിടെ വന്നപ്പോൾ ആനേനെ നോക്കി, പക്ഷേ കണ്ടില്ല. ആനേനെ വേറെ എവിടേക്കോ മാറ്റി കെട്ടിയതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുന്നള്ളിപ്പിനോ മറ്റോ കൊണ്ടുപോയതാവാം. എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല, അമ്പലത്തിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടേക്ക് നോക്കി, അവിടെ നിന്നും കണ്ടില്ല. ആനയും അത്യാവശ്യം പുറം എഴുന്നള്ളിപ്പിന് പോവുകയും അതേപോലെ നല്ല വരുമാനം ഗുരുവായൂരപ്പിന് കൊണ്ടുവരുന്ന ആനയും കൂടിയാണ് കേട്ടോ ഗുരുവായൂർ രാജശേഖരൻ ആന. നല്ല ഉയരുണ്ട്. ഏകദേശം ഞാൻ ഒരു റൗണ്ടോളം നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ആ ഒരു സമയത്താണ് ആനയുടെ ചെവിയിൽ തോട്ടിക്കോല് വെച്ചിട്ട് പാപ്പം പോയത് ഞാൻ ശ്രദ്ധിച്ചത്. ആന നല്ല കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കൊരു സ്റ്റാച്യു നിൽക്കുന്ന പോലെ തന്നെ. പാപ്പൻ്റെ അനുസരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആനനെ എങ്ങനെയാണ് അനുസരിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആന നിൽക്കുന്നുണ്ട്. ഇത് ഗുരുവായൂർ ദാമോദർദാസാണ്. ആനകളുടെ അടുത്തേക്കൊന്നും അങ്ങനെ ആരേനെ വിടാറില്ല. പക്ഷേ ഇവിടെ വിട്ടിരിക്കുന്നത് ആനനെ നടക്കിരുത്തിയ വ്യക്തികൾ തന്നെയാണ് വന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഏതൊരു സുപ്രീം കോടതി ജഡ്ജിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അവരുടെ കൂടെ. ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ആണ് വന്നിരിക്കുന്നത്. അവിടെ വേറെ ഒരു കേരള സ്റ്റേറ്റിൻ്റെ കാറിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക്. അപ്പോൾ അവരെ അങ്ങനെ ആനയുടെ അടുത്ത് പോയി കുറേ പഴങ്ങളൊക്കെ കൊടുത്ത് ആനേനെ തൊട്ട് ആനെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് സാധാരണക്കാരായ ആൾക്കാരനൊന്നും കടത്തി വിട്ടിട്ടില്ല.
ഇവിടെ പല കൂടുകളും ഒഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ വിഷമമായി. ഞാൻ ഏകദേശം കുറേ കാലങ്ങൾക്ക് ഒരു 8-10 കൊല്ലമായി ഉണ്ടാവും എന്തായാലും ആനക്കോട്ടയ്ക്ക് വന്നിട്ട്. അതിന് മുമ്പെയാണ് ഞാൻ ഇതിന് മുമ്പ് ആനക്കോട്ടയ്ക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിറച്ച ആനകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ ആനകളൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി, പല അസുഖങ്ങളും വന്നിട്ട് ആന ചെരിഞ്ഞു. ഇപ്പം അടുത്ത് ചെരിഞ്ഞിട്ടുള്ള 2 ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ വലിയ കേശവൻ, അതേപോലെ തന്നെ പത്മനാഭൻ. കുറച്ച് കാലമായി എങ്കിലും ആ വലിയ കേശവൻ ആന ചെരിഞ്ഞ സമയത്താണ് ഞാനൊന്ന് വന്നിട്ടുള്ളത്. അന്ന് വന്നു അങ്ങനെ പോയി, അത്ര മാത്രമുള്ളൂ. വലിയ കാര്യമായിട്ട് അങ്ങനെ കോട്ട കാണാനൊന്നും നിന്നിട്ടില്ല, ചെറുതായി ഒന്ന് നടന്നു എന്ന് മാത്രമുള്ളൂ. പക്ഷെ ഇതേപോലെ അങ്ങനെ നടക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, അവരെ ആളുകളതിനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ ആനകളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒരു ബോർഡിലാക്കിയിട്ട് അവിടെ വെക്കേണ്ടതാണ്. കാരണം ഓരോ ആളുകൾ വരുമ്പോഴും ഈ ആനയുടെ പേര് പോലും അവർക്ക് മനസ്സിലാവില്ല, അറിയില്ല. അപ്പോൾ ഈ ആനയുടെ പേരെന്താണ്, എത്ര വയസ്സുണ്ട്, ഇത് ആരാണ് ഈ ആനേനെ ഇവിടെ നടക്കിയിരുത്തിയത് എന്നൊക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ എവിടെയൊക്കെ തടം പേറ്റിയിട്ടുണ്ട്, എന്തൊക്കെ ഗജരാജപ്പട്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആനകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ബോർഡാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കാണാൻ വരുന്ന കുറേ വിസിറ്റേഴ്സിനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് ആനേനെ പരിചയപ്പെടാനും അറിയാനും സാധിക്കും. ഇതിപ്പോൾ ആനകൾ വന്നു, ആനകളെ കാണാൻ വന്നു, അതേപോലെ തന്നെ കണ്ടു പോകുന്നു എന്നുള്ളൂ. ഏതൊക്കെയോ ആനകൾ, എന്താണ് ആനകളുടെ പേരെന്ന് പോലും അറിയില്ല. പിന്നെ അവിടെ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു നോക്കണത് ഏതാണെന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അങ്ങനൊരു റിക്വസ്റ്റും കൂടി എനിക്കുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞത്. ഇത് 4 കെട്ടാണോ 8 കെട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പണ്ട് നമ്പൂതിരിമാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു മനയായിരുന്നു. ഇവിടെ ആനക്കോട്ട തുടങ്ങിയതിന് ശേഷം ഈ കാണുന്ന പൂമുക്കുണ്ടല്ലോ, അവിടെയാണ് ആനകളുടെ പാപ്പന്മാർ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലം. അവിടെ ആനകളുടെ തോട്ടി, അതേപോലെ തന്നെ കമ്പക്കായര്, ചങ്ങല, ആനയുടെ ഏലസ് അതൊക്കെ ഇങ്ങനെ വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കുട്ടിയായിരുന്ന സമയത്ത് അവിടേക്ക് കയറിയിരിക്കാൻ നോക്കിയപ്പോൾ അവരെന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വന്നിട്ടിരിക്കേണ്ട, അവിടെ മറ്റുള്ളവർക്ക് മാത്രമേ ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ കാലം കുറേ മാറി കഴിഞ്ഞപ്പോൾ ആ അമ്പലത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ജനങ്ങളെനെ ആ കോവിലിൻ്റെ അകത്തേക്ക് കയറ്റണം എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്, അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് ആൾക്കാരനെ കടത്തി വിടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു പൂമുഖത്തും ഈ വരുന്ന പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം അവിടുത്തെ സെക്യൂരിറ്റിമാർ ചെയ്തു കൊടുത്തിരുന്നു. പിന്നീട് കാലം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ അനുമതി കൊടുത്തു തുടങ്ങി. കല്യാണാൽബങ്ങളൊക്കെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ചെയ്തു. വേറെ ഒന്നല്ല, ആ ഒരു എന്താ പറയുക, കോട്ട, ആ ഒരു ഇല്ലം ജീർണിച്ച അവസ്ഥയിലാണ്. അതായത് പുതുക്കി പണിയാതെ കുറേ അതിൻ്റെ ഭാഗങ്ങളൊക്കെ, ആ ഓട് വെച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിയാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് ആരും പ്രവേശിപ്പിക്കാത്തത്. ഇവിടെ ഇപ്പോൾ ഒരു ആന പട്ടടക്ക് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആന പട്ടടത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആനകൾക്ക് അങ്ങനെ വലിയ വലിയ ചങ്ങലകളൊന്നുമില്ല. ആകെ ഒരു ചങ്ങല വെച്ചിട്ടാണ് പാപ്പാനെ ആനേനെ കൊണ്ടുപോകണം. ഇത് പിന്നെ അവരുടെ കോട്ടയാണല്ലോ, കാരണം വേറെ വലിയ രീതിയിൽ ചങ്ങലകളോ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെയുള്ള പാപ്പന്മാരാണെങ്കിൽ വളരെ മിടുക്കന്മാരായിട്ടുള്ള പാപ്പന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ പാപ്പന്മാരും ഓടിയെത്തും. പണ്ട് തൃശ്ശൂർ ജില്ലയിലെന്നല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും എന്തെങ്കിലും ആന പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആനക്കോട്ടയിൽ നിന്ന് ആനപ്പാപ്പന്മാരെത്തി ആനയെ തളച്ചു എന്നൊക്കെയാണ് പത്രത്തിൽ വരാറുള്ളത്. കാരണം അത്രയും വിദഗ്ധമായ പാപ്പന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അതിനുശേഷമാണ് എലിഫൻറ്റ് സ്ക്വാഡ് രൂപീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ കുന്നുകുളം തൃശ്ശൂർ മേഖലയിൽ ഒരുപാട് പൂരങ്ങളും പെരുന്നാളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതൽ ആനകളും ഇത് എഴുന്നള്ളിപ്പിനായിട്ട് വരുന്നത് നമ്മുടെ ഈ ഭാഗത്ത്. അങ്ങനെ ആനക്കോട്ടയിൽ നിൽക്കുമ്പോഴാണ് ഒരാളെ കണ്ടത്. ഒരൊറ്റക്കൊമ്പ് കുറേ ദൂരമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ആനയാണ് നമ്മുടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. 27 കൊല്ലത്തോളം ആനക്കോട്ടയിലെ തടവിലായിരുന്നു ആന. ഗുണ്ടാ ലിസ്റ്റിലുള്ള ആനയായിരുന്നു. പണ്ട് ആനയുടെ പാപ്പാനെ കുത്തി കൊന്നതിന് ശേഷം ആനേനെ അങ്ങനെ തടവിലാക്കിയിട്ടതാണ്. അതിനുശേഷം ആനേനെ എഴുന്നള്ളിപ്പിനോ ഒന്നിനും അയക്കാറുണ്ടായിരുന്നില്ല. പിന്നെ പാപ്പന്മാരുടെ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം ഒരു രണ്ട് മാസത്തിനും 3 മാസത്തിനും മുന്നേ ആനേനെ അഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴിക്കാൻ കൊണ്ടുപോയി. അത് വളരെ വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം കണ്ണനെ കാണാൻ 27 വർഷങ്ങൾക്ക് ശേഷം അവനെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ദുരന്തത്തിലേക്കാണ് കലാശിച്ചത്. വേറെ ഒന്നല്ല, അതിന് ശേഷം ഏകദേശം 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പാപ്പൻ ലീവ് എടുത്തു പോയി. അപ്പോൾ 2-ാം പാപ്പൻ വെള്ളം കൊടുക്കാൻ ചെന്നതാണ്.
രണ്ടാം പാപ്പനായ സുഭാഷിനെ ആന കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവരവിടെ തീരുമാനമെടുത്തു ആ ആനനെ ഇനി ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് ആനനെ അങ്ങനെ മാറ്റി നിർത്തിയത്. ആനനെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആനയുടെ തൊട ഇഷ്ടമാണ്, ആനയുടെ കൊമ്പ് പിടിക്കുക ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം, വേറൊന്നുമല്ല. ആനകൾക്ക് ചിലപ്പോൾ നമ്മൾ തൊടുന്നതൊന്നും ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആനകളെ നമ്മളെ ആക്രമിക്കാനും വരും, അത് പാപ്പാനായാലും സാധാരണക്കാരനായാലും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആനകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ കുറേ ആനകളെ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തി വെക്കേണ്ടിയും വരും. ഇവിടെ പുന്നത്തൂർ കോട്ടയിൽ ശരിക്കും രണ്ട് അമ്പലങ്ങളുണ്ട് കേട്ടോ, ഒന്ന് ഭദ്രകാളി ക്ഷേത്രം, ഒന്ന് ശിവക്ഷേത്രം. ഈ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കോട്ടയുടെ വലത് വശത്തായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പിന്നിലാണ് ഈ ഒരു ഭാഗമുള്ളത്. അതായത് ആനകൾക്ക് പട്ട കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പച്ച ടാർപ്പായ വെച്ചിട്ട് മൂടിയിട്ടുണ്ട്, ആ പട്ടകളൊന്നും ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഭദ്രകാളി ക്ഷേത്രം. അത് നല്ല രീതിയിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെയിൻറ് പണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മെയിൻ്റനൻസ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള പെയിൻറ് പണിക്കായിരുന്നു ഞാനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഇതുപോലെ എന്തായാലേ. അങ്ങനെ ആ ഒരു പുന്നത്തൂർ കോട്ടയുടെ വരാന്തയിൽ കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെ ഒരു പൂമുഖത്ത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ പണ്ട് കാലത്തൊരു ചാക്യാർകൂത്തൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് കാലത്ത് ചാക്യാർകൂത്ത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ചാക്യാർകൂത്ത് നടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ചാക്യാർകൂത്ത് നടക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ രാത്രി ആനകളതിനൊക്കെ കാണാൻ പറ്റും. ആനകൾക്ക് രാത്രി ലൈറ്റ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ലൈറ്റൊക്കെ രാത്രി ഇവർ ഇടാറുണ്ട്. ഇത് അമ്പലത്തിന് ആ ഒരു സൈഡിൽ കാണുന്ന കുറേ തറകളൊക്കെയാണ്. കുറേ ഇത് വിസിറ്റേഴ്സ് ഒരുപാട് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് അങ്ങനെ ഇരിപ്പിടങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുകൾ കൂടിയപ്പോൾ അവരുടെ ആവശ്യങ്ങളും കൂടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ, ഭരണസമിതിക്കാർ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ കൂടുതലായിട്ടും ഫാമിലികളായിരിക്കും. ഈ കുട്ടികളേനെ ആനേനെ കാണിക്കാൻ വരുന്നവരൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരിക. അപ്പോൾ അവർക്കൊക്കെയാണെങ്കിൽ ഇരിക്കാനൊരു സ്ഥലം എന്തായാലും ആവശ്യമാണ്. കാരണം കുട്ടികളൊന്നും അങ്ങനെ കുറേ നേരം നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി ഇനി അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തേക്ക്. അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് അത്യാവശ്യം ജനങ്ങളുണ്ട് കേട്ടോ, നട തുറന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെയും കണ്ടു. അവിടെ ഞാൻ ആനകളേനെയൊക്കെ നോക്കിയിട്ട്, പക്ഷേ ആനകളേനൊന്നും കണ്ടില്ല. ചിലപ്പോൾ ആനകളേനെ അമ്പലത്തിൻ്റെ അകത്ത് കയറ്റി നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആനകളേനെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നട തുറന്നിരിക്കുന്ന സമയം തോന്നുന്നു, അത്യാവശ്യം ആൾക്കാർ അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ പിന്നിലായിട്ടാണെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം കല്യാണമൊക്കെ നോക്കി നിന്നു. എന്തായാലും എനിക്ക് കല്യാണത്തിനുള്ള യോഗമൊന്നും ഇല്ല, എന്തുകൊണ്ടോ ഞാനങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. നമുക്കും യോഗം ഇവിടെ കല്യാണം നടക്കുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഞാൻ എത്തണ സമയത്താണ് ഇവിടെ കല്യാണങ്ങൾ നടക്കാറില്ല. ചിലപ്പോൾ എല്ലാ താലികെട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോഴൊക്കെ ഞാനിങ്ങോട്ട് കാണുന്നത് തന്നെ. നമ്മൾ അമ്പലത്തേക്ക് വരുന്ന തൊഴുത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ മിക്കവാറും അവരുടെ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. താലികെട്ടൊക്കെ ഇവിടെ വന്നിട്ട് അപൂർവമായിട്ട് കാണാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് രണ്ട് മൂന്ന് താലികെട്ട് ഞാൻ കണ്ടു. വളരെ പെട്ടെന്ന് തന്നെയാണ് വരുന്നു, താലി കെട്ടുന്ന പോകുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ താലി കെട്ടുന്ന ഞാൻ കണ്ടു. കുറച്ച് വളരെ കുറച്ച് സമയമുള്ളൂ. ഇത് വേറെന്താ, അവിൽ പൊതിയാണുള്ളത്, ഭഗവാനെ സമർപ്പിക്കുന്നതാണ് കേട്ടോ. അവിടെ അങ്ങനെ ഭണ്ഡാരത്തിന് മീതെ വെച്ച് കുറേ ആൾക്കാർ സമർപ്പിക്കുന്നുണ്ട്. ഇത് മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ നല്ല ഡാൻസ് കളിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ കുറച്ച് ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് വേറെ ഡാൻസ് കളി തുടങ്ങുകയാണ്. ഇത് ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്താണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു ഭംഗിയിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക, ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ കാഴ്ച, ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ.